ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലൂടെയാണ് ചൈന ഇപ്പോൾ കടന്നു പോകുന്നത്. പതിറ്റാണ്ടുകളായി ചൈന ശീലമാക്കിയ പരിസ്ഥിതി വിരുദ്ധ നയങ്ങൾ കാരണം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായ ആഘാതമാണ് സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം വരൾച്ച, കനത്ത മഴ, വൈദ്യുതി മുടക്കം, വിതരണ ശൃംഖലയിലെ തകരാറുകൾ എന്നിവയ്ക്ക് ചൈന സാക്ഷ്യം വഹിക്കുന്നു. അതെല്ലാം കൂടി സമ്പദ് വ്യവസ്ഥയ്ക്ക് കടക്കൽ തന്നെ കത്തിവെച്ചിരിക്കുന്നു. സാമ്പത്തിക രംഗത്ത് കടുത്ത പ്രതിസന്ധിയാണ് ചൈന നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് തുറന്ന് സമ്മതിക്കാൻ ചൈന തയ്യാറുമല്ല. ചൈനയുടെ സമ്പത്തിൻ്റെ നെടുംതൂണ് എന്ന് പറയുന്നത് അവിടുത്തെ ഉൽപ്പന്നങ്ങളാണ്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിൽ വിറ്റഴിക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനമാണ് ചൈനയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്ന്. എന്നാൽ മറ്റൊരു വലിയ തിരിച്ചടി നേരിടാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ് ചൈന. വൻകിട അന്താരാഷ്ട്ര ടെക് കമ്പനികൾ തങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ചൈനയിൽ നിന്ന് മാറ്റാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. ഐഫോണുകളുടെ ഏറ്റവും പുതിയ മോഡലുകൾ ചൈനയിൽ നിന്ന് മാറ്റി ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ആപ്പിൾ. ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ പിക്സൽ ഫോണുകളുടെ ഘടകങ്ങൾ ചൈനയിൽ നിർമ്മിക്കുന്നത് അവസാനിപ്പിച്ച് വിയറ്റ്നാമിൽ നിർമ്മിക്കാനുള്ള നടപടികൾ കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അയൽ രാജ്യങ്ങളുമായി നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രതിരോധ രംഗങ്ങളിലെ തർക്കങ്ങളും കൊറോണ വ്യാപനവുമാണ് ചൈനയെ കൈവിടാൻ കമ്പനികളെ പ്രേരിപ്പിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് നടപ്പിലാക്കിയ നയങ്ങളും ചൈനയ്ക്ക് തിരിച്ചടിയാണ്. തായ്വാൻ വിഷയത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്നതും അന്താരാഷ്ട്ര കമ്പനികൾക്ക് ചൈനയിൽ അരക്ഷിത ബോധം സൃഷ്ടിക്കുകയാണ്. ഐപാഡുകളുടെ നിർമ്മാണം ആപ്പിൾ ചൈനയിൽ നിന്നും വിയറ്റ്നാമിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഫയർ ടി വി ഡിവൈസുകളുടെ ഉൽപ്പാദനം ആമസോൺ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ചൈനയിലെ വാണിജ്യ വ്യാവസായിക ഉൽപ്പാദന മേഖലകളും ക്രമാനുഗതമായി തകരുകയാണ് എന്ന് ചൈനീസ് ഏജൻസികൾ തന്നെ നടത്തിയ രഹസ്യ സർവേകളിൽ വ്യക്തമാക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. ചൈനയുടെ വിതരണ ശൃംഖലയും ചുരുങ്ങുകയാണ്. പുതിയ ആഗോള സാഹചര്യങ്ങളിൽ വിയറ്റ്നാമും ഇന്ത്യയും മലേഷ്യയുമാണ് വൻകിട ടെക് കമ്പനികളുടെ ഇഷ്ട കേന്ദ്രങ്ങൾ. ഐഫോൺ 14 ഉൽപ്പാദനം ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ആപ്പിളിൻ്റെ തീരുമാനം ഇതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമായാണ് വിലയിരുത്തപ്പെടുന്നത്. തായ്വാനിൽ ലേബൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ മെയ്ഡ് ഇൻ ചൈനീസ് തായ്പേ എന്നോ തായ്വാൻ ചൈന എന്നോ രേഖപ്പെടുത്താൻ അടുത്തിടെ ആപ്പിൾ നിർദ്ദേശം നൽകിയിരുന്നു. ചൈന കോവിഡിനെ നേരിട്ട രീതികൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഉത്തര കൊറിയയുടേതിന് സമാനമായിരുന്നു ചൈനയുടെ കോവിഡ് സമീപനം. കോവിഡ് 0 എന്നറിയപ്പെടുന്ന ഈ സമീപനത്തിൽ കർക്കശമായ രീതിയിലുള്ള അടച്ചിടലാണ് ചൈന പിന്തുടർന്നത്. ഈ സമീപനത്തിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പലത് വന്നുവെങ്കിലും ചൈന തീരുമാനത്തിൽ ഉറച്ചുനിന്നു. കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള ചൈനയുടെ കർശന നടപടിയായിരുന്നു കോവിഡ് 0. ഒരു കോവിഡ് കേസെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ ആ നഗരം മൊത്തം അടച്ചിടുകയാണ് പതിവ്. ഇതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് 15 വരെ ചൈനയിലെ 22 നഗരങ്ങളാണ് പൂർണ്ണമായോ ഭാഗികമായോ അടച്ചിട്ടത്. ഇതോടെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ താളം തെറ്റാൻ തുടങ്ങി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ലോകം ഡിജിറ്റലൈസേഷനിലേക്ക് മാറിയപ്പോൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത ഉയർന്നു. കോവിഡ് 0 ഭാഗമായി ഷാങ്ഹായ്, ബീജിംഗ് തുടങ്ങിയ നഗരങ്ങളിലും ചില തുറമുഖങ്ങളിലും ഏർപ്പെടുത്തിയ കർശനമായ ലോക്ക്ഡൌൺ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വിതരണത്തെ സാരമായി തന്നെ ബാധിച്ചു. ഇത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് കാരണമായി. ചൈനയിൽ നിന്നുള്ള ചരക്ക് വിതരണം ഇനി മന്ദഗതിയിലായാൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ചൈനയുടെ മാർക്കറ്റിന് ഇടിവുണ്ടായാൽ ചൈനയിലേക്കുള്ള കയറ്റുമതിയെ വളരെയധികം ആശ്രയിക്കുന്ന രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും.